ഹായ് ഫ്രണ്ട്സ്, ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റ്, അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ്, സ്കൂൾ മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നവർക്ക് നല്ല നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാത്ത എത്രയോ വേക്കൻസികളാണ് അതിലൂടെ പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഹൽമദീന ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ്. ഹൽമദീന ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഔട്ട്ലെറ്റിലേക്കുള്ള വേക്കൻസിയാണ്. 4 കാറ്റഗറിയിലായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഫുഡ് സെക്ഷനിലേക്ക്, അതേപോലെ തന്നെ ബ്യൂട്ടി കോസ്മെറ്റിക് സെക്ഷനിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിൽസ് ലേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. വെജിറ്റേബിൾ ബില്ലിംഗ് സെക്ഷനിലേക്കുള്ള സെയിൽസ് ലേഡിൻ്റെ വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട്. ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ്. ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, നിലവിൽ യു എയിലുള്ളോ അതല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർക്കാർക്കെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അജ്മാനിലുള്ള റോയൽ അക്കാദമിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ഏകദേശം 6 കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ആവുന്നതാണ്. 2024 റിക്രൂട്ട്മെൻറ്റാണ്. അപ്പം നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ജനുവരിയിലായിരിക്കും ഇതിൻ്റെ ജോയിനിങ് ഡേറ്റ് വരിക. ഹെഡ് ഓഫ് സെക്ഷനിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. അത് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. അതേപോലെ തന്നെ സി ബി എസ് സി ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. വൈസ് പ്രിൻസിപ്പാളിൻ്റെ വേക്കൻസി ഉണ്ട്. ഡ്രൈവേഴ്സ്, അതേപോലെ തന്നെ ബസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. ഇത് ഫീമെയിലിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എഡ്യൂക്കേഷനായിട്ട് പറയുന്നുള്ളത് പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുള്ളത്. അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ വേക്കൻസി സ്കൂൾ മേഖലയിലേക്ക്, ഡ്രൈവറിൻ്റെ വേക്കൻസി കുറേ പേര് നോക്കുന്നുള്ള വേക്കൻസികളാണ്. കാരണം 4-5 ആയിരിക്കും വർക്കിംഗ് ഡേയ്സ് ആയിട്ടുണ്ടാകുന്നത്. അതേപോലെ തന്നെ 2 ഓഫ് ഉണ്ടാവും. ചുരുങ്ങിയ മണിക്കൂറുകൾ, 8 അതല്ലെങ്കിൽ അതിൽ കുറഞ്ഞ മണിക്കൂറുകളെ ജോബ് ഡ്യൂട്ടി ടൈം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂൾ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക്, അതേപോലെ തന്നെ കാഷറുടെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. അത് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. ബി കോം, എം കോം, ബി ബി എ, എം ബി എ ഒക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുള്ളത്. എസ് എൻ ഡി ടീച്ചറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട്. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് നോക്കുന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും നാട്ടിലുള്ള ആൾക്കാർക്കും ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ചൈത്രോംസ് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഏകദേശം 10 കാറ്റഗറിയിലായിട്ട് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. 26, അതായത് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസികളാണ് കൂടുതലും അതിലുള്ളത്. അപ്പോൾ ഡെലിവറി കോർഡിനേറ്ററിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. അക്കൗണ്ടൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ 13 വേക്കൻസി ഉണ്ട്. വാൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ 7 വേക്കൻസി ഉണ്ട്. മർച്ചൻഡൈസറുടെ 23 വേക്കൻസിയും, സ്റ്റോക്കർ അതേപോലെ തന്നെ കം കാഷ്യറുടെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട്. ബേക്കറി ഹെൽപ്പർ കോമീസ് 3 വേക്കൻസി ഉണ്ട്. അസിസ്റ്റൻറ്റ് എച്ച് ആർ മാനേജർ കൗണ്ടർ സർവീസ് ക്ലർക്ക് മേഖലയിലേക്കുള്ള വേക്കൻസിയും, ഇതൊക്കെ യു എയിലേക്കുള്ള വേക്കൻസിയാണ്. അതേപോലെ തന്നെ ബഹ്റൈനിലേക്കുള്ളത്, ഖത്തറിലേക്കുള്ളത്, ഒമാനിലേക്കൊക്കെ ഉള്ള വേക്കൻസി ഉണ്ട്. വീഡിയോയുടെ താഴത്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട് ടു അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ താഴത്തായിട്ട് അപ്ലൈ നൗ ചൈത്രോംസ് ജോബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ വേക്കൻസികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാർട്ട് യുവർ ജേർണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേക്കൻസി കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോ വേക്കൻസികളുണ്ട്. ഇത് സ്ലൈഡ് ലെഫ്റ്റോ അല്ലെങ്കിൽ സ്ലൈഡ് റൈറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ വേക്കൻസികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഏത് വേക്കൻസിക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, യുഎഇ, ബഹ്റൈൻ എവിടേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സി വി ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ
നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ആവുന്നതാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറേ പേർക്ക് ജോബ് ലഭിച്ചിട്ടുണ്ട്. ഇത് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് നടത്തുന്നതാണ്, ഏജൻസി ത്രൂ അതല്ലെങ്കിൽ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ്. നാട്ടിലുള്ളവർക്കും യു എയിൽ ഉള്ളവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. മാക്സിമം യൂസിലേറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഈ ഇൻഫർമേഷന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി റൈറ്റ് ഹെൽത്ത് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലാണ്. അപ്പോൾ അതിലോട്ട് നാല് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒന്ന് നഴ്സിംഗ് മാനേജറിൻ്റെ മേഖലയിലേക്കും മെഡിക്കൽ കോഡറിൻ്റെ മേഖലയിലേക്കും അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക്, സോറി, മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി ഉള്ളത്. അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ്. രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ടൻറ്റിനെ ചോദിക്കുന്നത്, അതേപോലെ തന്നെ മെഡിക്കൽ കോഡറിന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത്. യു ഐ എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് ലൈസൻസും ഉള്ള ആൾക്കാർക്ക് നഴ്സിംഗ് മാനേജറിൻ്റെ മേഖലയിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ്. ഈ കാണുന്ന, സോറി, മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോയുടെ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി കാണാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ്. എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ സമയമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലും പബ്ലിഷ് ചെയ്യാറുണ്ട്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.